ചേച്ചി, അയിലയ്ക്ക് എന്താ വില? ചോദിച്ച് തീർന്നില്ല. മറുപടി ഉടൻ 120. മത്തിക്കോ കിലോ 300. വില കേട്ടതോടെ ഉറപ്പായി പോക്കറ്റ് കീറുമെന്ന്. ഇനി ഫിഷ് സ്റ്റോളിൽ ചെന്നാലോ അവിടെ ഇതിലും വിലയായിരിക്കും. ലോക്ക്ഡൌൺ നിയന്ത്രണവും ട്രോളിംഗ് നിരോധനവും വന്നതോടെ കടൽമീൻ കിട്ടാനില്ല. സാധാരണക്കാരൻ്റെ ഇഷ്ട വിഭവമായിരുന്ന മത്തി ഇനി കുറച്ചു കാലത്തേക്ക് വിലയേറിയ വിഭവമായിരിക്കും. ഭീകരമായ വിലയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളവർ അതിലേക്ക് 120 രൂപ എന്നൊക്കെ. പിന്നെ വീട്ടിലടച്ചിട്ടിരിക്കുകയാണ്, വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. അത് കാരണം അങ്ങ് മേടിക്കുന്നൊന്നുമില്ല. കണ്ണൻ കോഴികളെ പറഞ്ഞാണെങ്കിൽ 390 രൂപയാണ് 1 കിലോ. ഒരെണ്ണം 100 രൂപ. അതുപോലെ അയല 410 രൂപ. നമുക്കിവിടെ വിറ്റ് മുതലാക്കാൻ പറ്റില്ല. മത്തിയുടെയും അയലയുടെയും വില വർദ്ധിച്ചതോടെ പല ഹോട്ടലുകളിലെയും മീൻ വിഭവങ്ങൾക്ക് വില വർദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല പല ഹോട്ടലുകളും മീൻ വിൽപ്പന നിർത്തുകയും ചെയ്തു. ഇത്രയും വലിയ തുക കൊടുത്ത് മീൻ വാങ്ങിച്ച് വിറ്റാൽ മുതലാവില്ല എന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. അധ്യയന വർഷത്തോടെ കുടുംബ ബജറ്റ് താളം തെറ്റിയ സാധാരണക്കാർ ആവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ നട്ടം തിരിയുകയാണ്. പച്ചക്കറി വിലയും കുതിക്കുകയാണ്. കാരറ്റ്, ബീട്രൂട്ട്, കോവയ്ക്ക തുടങ്ങിയവയ്ക്ക് 5 രൂപയ്ക്ക് മുകളിൽ വില വർദ്ധിച്ചു. കാബേജ്, കോവയ്ക്ക, വെള്ളരിക്ക, വള്ളിപ്പയർ ഉൾപ്പെടെ കൂടുതലും വരുന്നത് ഊട്ടി മൈസൂർ മേഖലയിൽ നിന്നാണ്. വിലക്കയറ്റത്തിന് പിന്നാലെ മീനിൻ്റെ ഗുണമേന്മയിലും ആശങ്കയുണ്ട്. മാസങ്ങൾക്ക് മുൻപ് പിടികൂടി ഫ്രീസറിൽ വെച്ചിരിക്കുന്ന മീനാകും വിപണിയിൽ എത്തുക. അയലയ്ക്ക് 400, മത്തിക്ക് 300 വരെ എത്തി. തളയ്ക്ക് 500, കേരയ്ക്ക് 400, വറ്റയ്ക്ക് 500 മുതൽ 600 വരെയുമാണ് വില. നെമ്മീൻ, മോത പോലുള്ള മീൻ കിട്ടാനുമില്ല. മഴ കനത്തതോടെ ഊത്തപിടുത്തവും തകൃതിയായിട്ടുണ്ട്. വാള, പുല്ലൻ മീനുകൾ ധാരാളമുണ്ട്. കഴിഞ്ഞ പ്രളയത്തിൽ സ്വകാര്യ ഫാമുകളിൽ നിന്ന് ചാടിയതുൾപ്പെടെയുള്ള മീനുകൾ കായൽ പ്രദേശങ്ങളിൽ നിന്ന് കിട്ടിത്തുടങ്ങിയത് മീൻ രുചി പ്രിയക്കാർക്ക് ആശ്വാസമാണ്. ഏതായാലും പച്ചക്കറി മീൻ വിലവർധനവ് സാധാരണക്കാരൻ്റെ നടുവൊടിക്കുകയാണ്. കൊറോണ മൂലം ജോലിയുമില്ല, കൂലിയുമില്ലാതെ പട്ടിണിയും പരവട്ടവുമായി കഴിയുന്ന സാധാരണക്കാരന് ഇത് താങ്ങാൻ പറ്റുന്നില്ല. മീൻ മാർക്കറ്റിലെ വിലയേക്കാളും കൂടുതലാണ് മത്സ്യഫുഡിൻ്റെ ഷോപ്പുകളിലും. അതുപോലെ പച്ചക്കറിക്ക് ഹോർട്ടികോർപ്പിൻ്റെ ഷോപ്പുകളിലും വില വ്യത്യാസമുണ്ട്. പച്ചക്കറിക്കും മത്സ്യത്തിനും പൊതുവിപണിയിൽ വില കൂടാതെ പിടിച്ചു നിർത്താൻ സർക്കാർ വേണ്ട കരുതൽ നടപടി എടുക്കണം.